കരുവന്നൂർ കള്ളപ്പണ കേസിൽ CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിനെതിരെ കടുത്ത നടപടികളിലേക്ക് നീങ്ങി ED. തുടർച്ചയായ 3 സമൻസുകളിൽ MM വർഗീസ് ഹാജരായിരുന്നില്ല. അതേസമയം വർഗീസ് തുടർച്ചയായ അന്വേഷണവുമായി നിസ്സഹരിക്കുന്നത് കോടതിയെ അറിയിച്ചേക്കും. CPMന്റെ തൃശൂരിലെ 81 അക്കൗണ്ടുകളെക്കുറിച്ചും തട്ടിപ്പ് നടന്ന കരുവന്നൂർ ബാങ്കിലെ 5 അക്കൗണ്ടുകളിലുമാണ് ED അന്വേഷണം. ഇതുവരെ 5 തവണ MM വർഗീസിനെ ചോദ്യം ചെയ്തിട്ടുണ്ട്. എന്നാൽ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലും ഇന്നും ലഭിച്ച സമൻസുകളിൽ വർഗീസ് ഹാജരായിരുന്നില്ല. ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ ED CPM ജില്ലാ കമ്മിറ്റിയോടും ജില്ലാ സെക്രട്ടറിയോടും തേടിയെങ്കിലും വ്യക്തമായ മറുപടി നൽകിയിരുന്നില്ല. തൃശൂർ ബാങ്ക് ഓഫ് ഇന്ത്യ ശാഖയിലെ 4,80,00,000 രൂപ ആദായ നികുതി വകുപ്പും വരവിപ്പിച്ചിരുന്നു. അക്കൗണ്ടിലെ 1 കോടി രൂപയുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് April 2 പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട്. തൃശൂരിലെ CPMന്റെ സ്വത്ത് വിവരങ്ങളും പാർട്ടി ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. കണക്കുകൾ IT വകുപ്പിന് കൈമാറാത്തത് മനഃപൂർവ്വമായല്ലെന്ന മറുപടി മാത്രമാണ് ഇതുവരെ നൽകിയിട്ടുള്ളത്. 81 അക്കൗണ്ടുകളിലൂടെ നടന്ന പണമിടപാടുകൾ, നിക്ഷേപങ്ങളുടെ സ്രോതസ്, കള്ളപ്പണ നിക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നിവയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം ശക്തമായി മുന്നേറുന്നത്. CPM നിയന്ത്രണത്തിലുള്ള കരുവന്നൂർ ബാങ്കിലെ കോടികളുടെ തട്ടിപ്പിൽ അന്വേഷണം നടക്കുന്നതിനിടെയായിരുന്നു CPMന്റെ രഹസ്യ അക്കൗണ്ടുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചത്. ജനം, കൊച്ചി.